ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ കഴിഞ്ഞ വീഡിയോയിലൊരു ബാക്ക്ഗ്രൗണ്ട്, കുറച്ച് മാസം മുന്നേ വേറൊരു ബാക്ക്ഗ്രൗണ്ട്, ഇപ്പം വീണ്ടും പഴയ ബാക്ക്ഗ്രൗണ്ട്. എന്താ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചോന്ന് നിൽക്കുന്നുണ്ടാവും അല്ലേ? അപ്പം അതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയണല്ലേ? അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അപ്പം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ എൻ്റെ ഫോൺ, അതായത് വിവോ Y50 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിലെ ഒരു 1 ഇയർ കംപ്ലീറ്റ് യൂസേജ് റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. അപ്പം ചിലപ്പോൾ ഈ വീഡിയോൻ്റെ ലെങ്ത് കൂടാനൊക്കെ ഞാൻ ചാൻസ് കാണുന്നുണ്ട്. കാരണം ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യം ഞാൻ പറയുന്നുണ്ട്. ഇതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഒരേപോലെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വെറും പോസിറ്റീവ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല, അതുകൊണ്ടാണ് നെഗറ്റീവും കൂടി ഇട്ടത്. അപ്പോൾ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ ഈ ഫോണിനെ കുറിച്ച് പറഞ്ഞിരുന്നു, ഈ ഫോൺ അത്രയ്ക്ക് മോശമാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇതായി പറയുന്ന ഒരു തമ്മിലുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു. അതേപോലെ ഇതിൻ്റെ 8 ട്രിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ വീഡിയോയ്ക്ക് കുറേ പോസിറ്റീവ് റെസ്പോൺസും കുറച്ച് നെഗറ്റീവ് റെസ്പോൺസും ഉണ്ടായിരുന്നു. അപ്പോൾ നെഗറ്റീവ് റെസ്പോൺസ് പറയുന്നത് പ്രൊസസ്സറിൻ്റെ കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് ആണ്. അവർ പറയുന്നത് കുറച്ചൊക്കെ ശരിയാണ്, കംപ്ലീറ്റ് ആയിട്ട് ശരിയെന്നല്ല, കുറച്ച് അവർ പറയുന്നതൊക്കെ ശരിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കംപ്ലീറ്റ് ഒരു 1 ഇയർ ഞാൻ കറക്റ്റ് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 1, 2020 ഈ ഫോൺ വാങ്ങുന്നത്. ഇപ്പോൾ 2021 ഒക്ടോബർ സംതിങ് ആയതുണ്ട്. അപ്പോൾ ആ ഒരു വർഷം ഒരു മാസം ആ ഒരു ഡിഫറൻസിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ കൂടുതൽ ടൈം കളയുന്നില്ല, ഇപ്പോൾ എൻ്റെ ഇൻട്രോ തന്നെ കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തഴക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്നിനെ വിളിച്ച് നോക്കുക. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ Sin7, ഇറ്റ്സ് മീ സച്ചിൻ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ വീഡിയോ ലെങ്ത് കൂടാൻ ചാൻസ് ഉണ്ട്, എങ്കിലും നിങ്ങൾ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ട്രൈ ചെയ്യുക. കാരണം ഞാൻ പോസിറ്റീവ് പറഞ്ഞ് അതേ ടോപ്പിക്കിൻ്റെ നെഗറ്റീവും ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. അല്ലാതെ ഫുള്ള് പോസിറ്റീവ് പിന്നെ ലാസ്റ്റിലേക്ക് നെഗറ്റീവ് അങ്ങനെയല്ല, ഈക്വൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ വൈസ് തന്നെ നോക്കാം. ഡിസൈൻ വൈസ് ഒന്നും ഒരു കുഴപ്പമില്ല, നല്ല പക്കാ പെർഫെക്റ്റ് ഡിസൈനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ ആ ഒരു കളർ പാറ്റേണും അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഒന്നും ഒരു പ്രശ്നം ഞങ്ങൾക്ക് കാണുന്നില്ല. ഇപ്പോൾ വെയിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു നമുക്ക് എന്താ പറയുക, കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വെയിറ്റ്, എക്സ്ട്രാ കവറൊന്നും പൗച്ചൊന്നും ഇടാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ബാലൻസ് ആയിട്ടുള്ള വെയിറ്റ് ആണ്, ഓവർ വെയിറ്റ് ഒന്നുമില്ല. അതേപോലെ ആ ഒരു ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി വലിയ കുഴപ്പമൊന്നുമില്ല. പ്ലാസ്റ്റിക് ബാക്ക് ഗ്രൗണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. അതേപോലെ ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് നമ്മളുടെ ഗ്ലാസ്സാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ബാക്കിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഞാൻ നെഗറ്റീവില് പറയുമ്പോൾ പറയാം. അതർവൈസ് നോക്കുകയാണെങ്കിൽ ഇതിന് വേറൊരു പ്രശ്നങ്ങളും ഞാൻ കാണുന്നില്ല. ഈ ഒരു ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ എത്രയോ പ്രാവശ്യം വീണിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം. ഞാൻ സ്ക്രീൻ കാർഡ് ഇടുന്ന മുന്നേ തന്നെ ഈ ഫോണൊരു 3-4 പ്രാവശ്യം വീണിക്കുന്നു, പിന്നെ സ്ക്രീൻ കാർഡ് ഇട്ടതിന് ശേഷം വീണ്. അങ്ങനെ വീണിട്ടും ഇതിൻ്റെ ബാക്കിന് എന്തെങ്കിലും ഡാമേജ് വരുമോ, സ്ക്രീനായിട്ട് എന്തെങ്കിലും ഡാമേജ് വരുമോ, അങ്ങനെയൊന്നുമില്ല. സ്ക്രീൻ കാർഡ് പൊട്ടുക, അങ്ങനെ പ്രശ്നങ്ങളെ ഞാൻ കണ്ടുള്ളൂ. അപ്പം ഡിസൈൻ വൈസ്, ക്വാളിറ്റി വൈസും ബിൽഡ് ക്വാളിറ്റി ഒന്നും ഒരു പ്രശ്നം ഞാൻ കാണുന്നില്ല. അതേപോലെ തന്നെ ഇതിന് സിം സ്ലോട്ട് വരുന്നത് നമുക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഫോൺ തന്നെ 128 GB ഇൻറ്റർണൽ മെമ്മറി വരുന്നുണ്ട്, എങ്കിലും എനിക്കൊരു SD കാർഡും കൂടി വരുന്നതുകൊണ്ട് അത് നല്ലൊരു ഉപകാരമാണ്. ഞാൻ ഈ ഒരു 16 GB സംതിങ് ഒരു SD കാർഡും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് വരുന്നത്, അതേപോലെ 5G അല്ല എടുത്തു, 4G ആണ്. അപ്പോൾ അങ്ങനെ ട്രിപ്പിൾ കാർഡ് വരുന്നതുകൊണ്ട് എനിക്ക് വളരെ യൂസ് തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഒരു ഡിസൈൻ വൈസ് ഒക്കെ അടിപൊളി തന്നെയാണ്. ഇനി നമ്മളിതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ, ഇനി ഞാൻ ആകെ കണ്ടൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ബിൽഡ്, അതായത് പ്ലാസ്റ്റിക് ബിൽഡ് ആയതുകൊണ്ട് ഇതിന് ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട്. നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അതിന് ഫിംഗർ കാണുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനോട് പൗച്ച് ഇട്ട് തന്നെ യൂസ് ചെയ്യണം. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാക്കിൽ ചെറിയ സ്ക്രാച്ച് പോലെ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നില്ലേ, അതേപോലെ ചെറിയ ചെറിയ ഡോട്ട് കണ്ട്, അതൊക്കെ സ്ക്രാച്ചാണ്, ഞാൻ പൊടി വിതറിയല്ല. അത് ചെറിയൊരു സ്ക്രാച്ച് ഇങ്ങനെ വീഴുന്ന, അതെന്ന് വെച്ചാൽ ഞാനൊരു പൗച്ച് വാങ്ങിയിരുന്നു, ഒരു പ്ലാസ്റ്റിക് പൗച്ച്. അപ്പോൾ അതിട്ട് കുറച്ച് യൂസ് ചെയ്ത് പിന്നെ എടുത്ത് നോക്കുമ്പോൾ ഫുൾ ഡോട്ട് ഡോട്ട് കാണുന്നു. അപ്പോൾ ചെറിയ ചെറിയ സ്ക്രാച്ച് ഇതിൻ്റെ ബാക്കിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബിൽഡിൽ ഞാൻ കണ്ട പോസിറ്റീവ് നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്കിനി അടുത്തേക്ക് പോവാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ സൈഡാണ്. ഡിസ്പ്ലേ സൈഡ് എന്ന് പറയുന്നത് IPS LCD ഫുൾ HD ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 6.5 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടും കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു പ്രശ്നം ഞാൻ കാണുന്നില്ല. ഡിസ്പ്ലേ എന്നൊന്നും ഒരു പ്രശ്നവുമില്ല. ഡിസ്പ്ലേ ഒക്കെ നല്ല, ഞാനിപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നില്ലേ, ആ ഒരു വീഡിയോ ഞാൻ 4K റെസൊല്യൂഷനിലാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നാച്ചുറൽ കളർ തന്നെയാണ് അതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നത്, നല്ല കറക്റ്റ് ഗ്യാസ്പായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ AMOLED OLED ഡിസ്പ്ലേ ഒക്കെ ആണ് വ്യത്യാസം എന്ന് വെച്ചാൽ, കുറച്ചും കൂടി സാച്ചുറേഷൻ ഒക്കെ കൂട്ടി, കുറച്ചും കൂടി കളർ ടോൺ ഒക്കെ കൂട്ടി, കുറച്ചും കൂടി ഒരു ആ ഒരു ഒഴുക്ക്, നമ്മൾ കാണുന്നതിൻ്റെ ഒഴുക്ക് കുറച്ചും കൂടി കൂടി, കുറച്ചും കൂടി നല്ലൊരു രസം ഉണ്ടാവും. പക്ഷേ ഇങ്ങനത്തെ ഡിസ്പ്ലേ ആകുമ്പോൾ കറക്റ്റ് നാച്ചുറൽ ആയിട്ടാണ് കാണിക്കുക, എന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല, നല്ല അടിപൊളി ഡിസ്പ്ലേ തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് സ്വൈപ്പ് ചെയ്യുമ്പോൾ സ്റ്റക്ക് ആവുക, ലാഗ് വരിക, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും നിങ്ങൾ കണ്ടില്ല. ഇപ്പോഴും സ്മൂത്താണ്, നല്ല രീതിയിൽ സ്മൂത്തായിട്ട് തന്നെ ഡിസ്പ്ലേ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ,
ഈ വെയിലത്ത് പോകുമ്പോൾ, അതായത് ഞാനിപ്പോൾ ഈ വെയിലത്ത് നിന്നൊക്കെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ചൂടാവുന്നുണ്ട് ഫോൺ. അതിൻ്റെ സ്ക്രീൻ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട്. പിന്നെ വെയിലത്ത് വല്ല വാട്സപ്പോ അല്ല ഗൂഗിൾ പേയിൽ പൈസ അയക്കുക, അതേപോലെ യൂട്യൂബ് നോക്കുക, ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ഇത് കുറച്ചധികം ചൂടാവുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാവുന്നത്? ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട്, പക്ഷെ കുറച്ച് നേരം അതൊന്ന് എടുത്ത് വെക്കുമ്പോൾ പോകുന്നുമുണ്ട്. പക്ഷെ ആ വെയിലത്ത് നിൽക്കുമ്പോൾ ഒരു ചൂട് ഞാൻ അറിയുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിന് ഒരു ബ്രൈറ്റ്നസ് കുറച്ച് ലോ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ വെയിലത്ത് നിന്ന് ഫുൾ ലൈറ്റിലിട്ടാലും നമുക്ക് ആ കാണുന്നതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവ് നല്ല രീതിയിൽ അറിയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചില കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് നോക്കിയാലേ കാണാൻ പറ്റൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം കാണുന്നുണ്ട്. ഡിസ്പ്ലേ വൈസ് ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി നോക്കാനുള്ളത് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ആണ്. ഇതിന് 3.5 mm ജാക്കും വരുന്നുണ്ട്. അതേപോലെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് മോണോ സ്പീക്കറാണ് വരുന്നത്. സ്പീക്കർ വൈസ് ഒരു പ്രശ്നമില്ല. സ്പീക്കർ വൈസിന് കാര്യമായിട്ട് നെഗറ്റീവും പറയാനില്ല. നല്ല സ്പീക്കർ തന്നെയാണ്, നല്ല ലൗഡ് വോയിസ് തരുന്നുണ്ട്, നല്ല അടിപൊളി വോയിസ് തന്നെയാണ്. ഇതുവരെ ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു മ്യൂസിക് കേട്ടില്ലേ, അപ്പോൾ ഒരു പ്രശ്നവുമില്ല. നല്ല ക്രിസ്പ് ഡീറ്റെയിലിംഗ് ഒക്കെ അതേപോലെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ സ്പീക്കർ വൈസ് ഒരു കുഴപ്പം പറയാനില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവും ഇല്ല. അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോവാം. ഇനി കാര്യമായിട്ടുള്ളൊരു ഭാഗമാണ് നമ്മുടെ പ്രൊസസ്സർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡ്, റാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലേക്കാണ് കിടക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ സ്നാപ്പ് ഡ്രാഗൺ 665 ആണ് ഇത് വർക്കാവുന്നത്. അതേപോലെ ആൻഡ്രോയിഡ് 10 ആണ്. 11 ഇതുവരെ അപ്ഡേറ്റ് വന്നില്ല. അതേപോലെ വിവോൻ്റെ ഇൻ്റർഫേസ് ഫൺ ടച്ച് OS ഇതിപ്പോൾ പ്രവർത്തിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇതിന് ഗെയിമിങ്ങിന് ഞാൻ ഒരു പ്രശ്നവും കാണുന്നില്ല. PUBG, കോൾ ഓഫ് ഡ്യൂട്ടി, PES, ക്ലാഷ് ഓഫ് ക്ലാൻസ്, ടെമ്പിൾ റണ്ണ് തുടങ്ങി എയ് മുതൽ ആ അറ്റം വരെയുള്ള എല്ലാ ഗെയിമും ഞാൻ കളിച്ചു നോക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ BGMI കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരു ഹീറ്റോ പ്രശ്നങ്ങളോ ഒന്നും ഞാൻ ഇതിൽ കാണുന്നില്ല. നമുക്ക് അൾട്രാ ഹൈ ഗ്രാഫിക്സ് 60-90 FPSലിട്ട് കളിക്കാൻ പറ്റൂല. പക്ഷേ അത്യാവശ്യം സ്മൂത്ത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഗ്രാഫിക്സിലിട്ട് നല്ല രീതിയിൽ ഒരു സ്റ്റക്കോ ഒരു ലാഗോ ഇല്ലാതെ എത്ര നേരം വരെ ഇത് കളിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പ്രൊസസ്സർ അത്ര മോശം ഒന്നല്ല, ഗെയിമിങ്ങിന് തീരെ പറ്റില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഞാൻ ഫുൾ ഗ്യാരണ്ടി തരാണ്. കാരണം ഞാൻ 1 ഇയർ യൂസ് ചെയ്യുന്നതാണ്, ഇപ്പോഴും ഞാൻ ഗെയിം കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരു പ്രശ്നം ഈ പ്രൊസസ്സറിന് എനിക്ക് കാണുന്നില്ല. ഹീറ്റൊന്നും എനിക്ക് തീരല്ല കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറയുകയാണ്, ഈ ഹീറ്റൊന്നും എനിക്ക് തീരെ ഇതൊന്നും കിട്ടിയില്ല. ഹീറ്റ് വന്നൊരു സിറ്റുവേഷൻ ഉണ്ട്, ഞാൻ ഇതിൽ തന്നെ നെഗറ്റീവ് പറയുമ്പോൾ പറയാം. വേറെ ഈ ഒരു പ്രൊസസ്സർ മോശമാണെന്നും ഈ പ്രൊസസ്സറിൽ ഗെയിം കളിച്ച ഫോണിന് പ്രശ്നമാണെന്നും ആ പ്രശ്നം ഈ പ്രശ്നം ഒരു പ്രശ്നം കയ്യിൽ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ഗെയിം ഈ ഒരു ഫോണിൽ കുറച്ച് നേരം കളിക്കുമ്പോൾ വളരെ വലിയ പ്രശ്നം, ഒരു പ്രശ്നവും ഞാൻ കാര്യം പറയുകയാണ്. ഞാൻ പല എല്ലാ ടൈപ്പ് ഗെയിമും ഞാൻ കളിച്ചു നോക്കി. കാരണം ഇത് ഫോൺ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് വേറെ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി എനിക്ക് ഗെയിമിങ്ങൊക്കെ നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞാൻ 24/7 ഗെയിം കളിക്കുന്ന ഒരാളല്ല, അത് ഞാൻ ആദ്യം പറയുകയാണ്. ഞാൻ ഗെയിം കളിക്കലുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ കുറച്ച് അധികം ഗെയിമൊക്കെ കളിക്കലുണ്ട്. എങ്കിലും ഇപ്പോൾ 24, ഇപ്പോൾ നമ്മൾ ലൈവ് സ്ട്രീം യൂട്യൂബേഴ്സൊക്കെ ആകുമ്പോഴാണ് നമ്മൾ 24/7 ഗെയിമൊക്കെ കളിക്കുക. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരാളല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ അത്രയും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് കളിക്കുമ്പോൾ ഹീറ്റിംഗ് ഒക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഈ ഒരു ഫോൺ യൂസ് ചെയ്ത് വേറൊരാൾക്ക് കറക്റ്റ് പറയാൻ പറ്റും. പക്ഷേ എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഞാൻ നെഗറ്റീവ് പറയുകയാണെങ്കിൽ, ഞാൻ PES കളിച്ചുകൊണ്ടിരുന്നപ്പോൾ, PES ഞാൻ ഹൈ ഗ്രാഫിക്സിലിട്ട് കളിച്ചുകൊണ്ടിരുന്നു കുറച്ച് കളിച്ചപ്പോൾ ചെറിയൊരു ഹീറ്റ്, വലിയ ഹീറ്റ് എന്നല്ല ചെറിയൊരു ഹീറ്റ്, ഇതിൻ്റെ സ്ക്രീനിൻ്റെ മുകളിൽ എനിക്ക് ഫീൽ ചെയ്ത്, ബാക്ക് നല്ല സ്ക്രീനിൻ്റെ മുകളിൽ ഇങ്ങനെ ഫീൽ ചെയ്ത്. പിന്നെ ഞാൻ കുറച്ച് ഒന്ന് ഗ്രാഫിക്സ് ഹൈ ഇട്ട് കളിച്ചപ്പോൾ PES സിറ്റുവേഷനിൽ കുറച്ച് എനിക്ക് എന്താ പറയുക ഹീറ്റൊക്കെ ഫീൽ ചെയ്ത്. പിന്നെ ഞാൻ ലോ മീഡിയത്തിലൊക്കെ ഇട്ട് കളിക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ പറയുകയാണ് PES ഞാൻ ചെറിയൊരു ഹീറ്റ് കണ്ടത്. വേറെ ഞാൻ ഇപ്പോൾ BGMI കളിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചിട്ട് ക്ലാഷ് ഓഫ് ക്ലാൻസിൽ ഒന്നും ഒരു പ്രശ്നം കാണുന്നില്ല എന്ന് പറയുന്നത്, ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രോസസ്സറിലെ ഗ്രാഫിക്സ് ഹൈ എന്തായാലും പോലെ, ഹൈ എൻഡ് ഗെയിമിംഗ് എന്നല്ല, നമുക്കൊരു മീഡിയം ആവറേജ് ലെവലിലൊക്കെ നല്ല രീതിയിൽ ഇരുന്ന് കളിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം, ഒരു ഇപ്പോഴൊരു സ്റ്റെക്കോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിൽ തന്നെ ഫോൺ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പ്രൊസസ്സർ വൈസും എല്ലാ കാര്യങ്ങൾ വൈസും എനിക്ക് ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഇതിൻ്റെ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നമുക്ക് ബാക്ക് ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു 4 ക്യാമറ ആണ് വരുന്നത്. അതേപോലെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു പഞ്ച് ഹോൾ റൈറ്റ് സൈഡിൽ മുകളിലായിട്ടാണ് ക്യാമറ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാമറ വൈസ് നോക്കുകയാണെങ്കിൽ 13 MP, 8 MP, 2x2. അതേപോലെ ഫ്രണ്ട് ക്യാമറ ആണ് 16 MP ഒരു ക്യാമറ. അപ്പോൾ ക്യാമറ വൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നെഗറ്റീവും ഇതും കൂടി ഒക്കെ കൂടി ഒന്നിച്ചാട്ടോ പറയുന്നത്, ക്യാമറ വൈസിൽ ഞാൻ നല്ല ലൈറ്റ്, അതായത് നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി സൺലൈറ്റിൽ അല്ലെങ്കിൽ നല്ല ട്യൂബ് ലൈറ്റിലൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അത്യാവശ്യം നല്ലൊരു ഫോട്ടോ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സാമ്പിൾസൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്,
അതേപോലെ ബൊക്കെ ഫീച്ചർ വരുന്നുണ്ട്, പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്. അങ്ങനത്തെ ഇതിനൊന്നും ഒരു പ്രശ്നങ്ങൾ കാണുന്നില്ല. നമ്മൾ സൂപ്പർ വൈഡ് ആംഗിൾ, അതേപോലെ മാക്രോ വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്നും വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. പിന്നെ ഞാൻ കണ്ടൊരു പ്രശ്നം മാക്രോയിലാണ്. മാക്രോ നമ്മൾ ഓവറായിട്ട് ക്ലോസ് ആയിട്ട് എടുക്കുമ്പോൾ ചെറിയ ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കുടുങ്ങുന്നുണ്ട്. അല്ലാതെ സാധാ ഫോട്ടോ എടുക്കുമ്പോൾ, പോർട്രേറ്റ് എടുക്കുമ്പോൾ, ബോക്കെ എടുക്കുമ്പോൾ ഇതിനൊന്നും ഒരു പ്രശ്നം ഞാൻ ബാക്ക് ക്യാമറയിൽ ഇതുവരെ കാണുന്നില്ല. പിന്നെ കണ്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നൈറ്റ് മോഡ് അത്ര പോരാ. അതേപോലെ നമ്മൾ ഇരുട്ടത്ത് ഇപ്പോൾ ഇങ്ങനെ ചെറിയ ലൈറ്റിലൊക്കെ ഇരുന്ന് വീഡിയോ എടുക്കുമ്പോൾ, വീഡിയോ മീൻസ് ഫോട്ടോ എടുക്കുമ്പോൾ ചെറിയൊരു ഗ്രെയിൻസ് വരിക, ഫോട്ടോ ക്ലാരിറ്റി ഇത്തിരി കുറയുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 13 MP ക്യാമറ ആയതായിരിക്കും. പക്ഷേ ഞാൻ പുറത്ത് നിന്നൊക്കെ, ഞാൻ ഔട്ട്ഡോറൊക്കെയാണ് പോയിട്ട് കാര്യമായിട്ട് ഫോൺ വെച്ചിട്ട് ഫോട്ടോ എടുക്കൽ. അപ്പോൾ ഇത് ഒരു പ്രശ്നം ഞാൻ കാണുന്നില്ല. അപ്പോൾ ഔട്ട്ഡോറൊക്കെ പോയി എടുക്കുമ്പോൾ എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം തോന്നിയില്ല. ഞാൻ ഇപ്പോൾ ഉള്ളിൽ നിന്ന് ലൈറ്റ് കുറവിൽ ഫോട്ടോ ഒന്നും എടുക്കാൻ നിൽക്കില്ല. അപ്പോൾ ഈ ഫോട്ടോ എടുത്ത കാര്യം നിങ്ങളോട് പറയും ചെയ്ത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി വരുന്നത് 4K 30 FPS 1080 at 60 FPS വരുന്നുണ്ട്. അതന്നെ അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സാമ്പിൾസൊക്കെ കാണുന്നുണ്ട്, ഇത് 4K 30 1080 60 ആണ് കാണുന്നത്. അപ്പോൾ 1080 60 ഒക്കെ നല്ലൊരു സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊരു സ്റ്റെബിലൈസേഷൻ തന്നെ ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്ക് ക്യാമറ വൈസ് ഒരു പ്രശ്നം പറയാനില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ സ്ലോ മോഷൻ, സ്ലോ മോഷൻ്റെ FPS ഇതിൽ വളരെ കുറവാണ്. അപ്പോൾ സ്ലോ മോഷൻ എടുക്കുമ്പം ചെറിയൊരു ഒരു സാധനം ഇങ്ങനെ സ്ക്രീനിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഓടുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം അവർ ആ ഒരു സ്ലോ മോഷനിലൊരു 3 FPS ഒക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു ഫോണിൽ ഒരു വീഡിയോ സ്ലോമോ ഇട്ടിട്ട് എടുക്കില്ല. ഞാൻ സാധാ വീഡിയോ എടുത്തിട്ട് അത് ഞാൻ എഡിറ്റ് ചെയ്ത് സ്ലോമോ ആക്കലാണ്. അപ്പോൾ അതുകൊണ്ട് സ്ലോമോ എനിക്ക് എൻ്റെ ഒരു യൂസേജിൽ സ്ലോമോ എനിക്കൊരു പ്രശ്നമായിട്ട് വരില്ല. അപ്പോൾ സ്ലോമോ ഒക്കെ കാര്യമായിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം FPS കുറവായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 16 MP ഒരു ഫ്രണ്ട് ക്യാമറയാണ്. അതിനെ 1080 at 30 FPS നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുക. ഫ്രണ്ട് ക്യാമറ ഒന്നും ഒരു കുഴപ്പമില്ല. പോർട്രേറ്റ് മോഡ്, ബൊക്കെ മോഡ് അതിൽ വരുന്നുണ്ട്. ഒരു പ്രശ്നമില്ല, നല്ല രീതിയിൽ ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അതേപോലെ നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നില്ല, ഈ വീഡിയോയിലും വീഡിയോ ക്ലിപ്പിലും വേറെ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് വെച്ച് ബാക്ക് ക്യാമറ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രണ്ട് ക്യാമറ ആണ് കുറച്ചും കൂടി സുഖം എന്ന് തോന്നുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ മിക്കവാറും സെൽഫി കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ എനിക്ക് ഫ്രണ്ട് ക്യാമറ കുറച്ചും കൂടി കംഫോർട്ടാണ്. ബാക്ക് ക്യാമറ മോശമെന്നല്ല, പക്ഷേ ഫ്രണ്ട് ക്യാമറയാണ് എനിക്ക് കുറച്ചും കൂടി കംഫോർട്ട്. അപ്പം ഈ ഒരു ക്യാമറ വൈസ് ഇത്ര കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ബാക്ക് ക്യാമറ മോശം, തീരെ മോശമല്ല. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക് ക്യാമറ നല്ല പെർഫെക്റ്റ് ആണ്. നമ്മൾ ഫോട്ടോ എടുത്ത് ഇമേജൊക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് അവരൊരു എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഫോട്ടോ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ കിട്ടലുണ്ട്. അപ്പം ക്യാമറ വൈസ് ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് അടുത്ത് നോക്കാം. ഇനി ഇതിൻ്റെ ഒരു കണക്ടിവിറ്റി സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിന് വൈഫൈ, ബ്ലൂടൂത്ത്, GPS, റേഡിയോ ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനൊന്നും ഒരു പ്രശ്നം ഞാൻ കണ്ടില്ല. വൈഫൈ ഒക്കെ പക്ക അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ബ്ലൂടൂത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ MI Band 5 യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതേപോലെ ഒരു നെക്ക് ബാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഒപ്പോ M31. ഞാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ഇട്ടുണ്ടൊക്കെ ഞാൻ ഇവിടെ ഐടാബിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കട്ടോ. അപ്പം ഇത് രണ്ടും ഞാൻ ഒരേപോലെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഞാൻ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഫോണായിട്ട് നെക്ക് ബാൻഡും കണക്ട് ചെയ്തിടും, എൻ്റെ വാച്ചും കണക്ട് ചെയ്തിടും. അപ്പോൾ ഫോണിലിപ്പോൾ ഒരു കോള് വരാണെങ്കിൽ എനിക്ക് വാച്ചിൽ കോള് കണ്ട് നെക്ക് ബാൻഡ് യൂസ് ചെയ്ത് കോൾ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റീൻ്റെ ഒരു പ്രശ്നങ്ങളോ ഒന്നും കാണുന്നില്ല. കണക്ടിവിറ്റി വൈസ് ഒക്കെ അത് അടിപൊളി തന്നെയാണ്. എന്താ ഒരു ഡിലേ വരിക, ബ്ലൂടൂത്ത് ഇതായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഡിലേ വരിക, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ കണക്ടിവിറ്റി വൈസ് ഒക്കെ അടിപൊളി തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഇതിൻ്റെ ഒരു ബാറ്ററി സൈഡാണ്. ഇതിന് 5000 mAh ബാറ്ററി ആണ് വരുന്നത്. അതിനെതിരെ ചാർജ് ചെയ്യാൻ അവർ 15W ചാർജറേ കൊടുത്തിട്ടുള്ളൂ. അതിനെ ഫാസ്റ്റ് ചാർജിങ് വരുന്നില്ല. ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഫോണ് ഞാൻ വാങ്ങിയ ടൈമിൽ ഞാൻ ഗെയിമും കാര്യങ്ങളൊന്നും കളിക്കില്ല, ജസ്റ്റ് വാട്സപ്പ് ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കൊരു 2.5 days അപ്രോക്സിമേറ്റ് 3 days, 2 or 3 days ഒന്നുമില്ല, ഒരു 2.5 days ഒക്കെ എങ്ങനെയായാലും കിട്ടലുണ്ടേനും. ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്, കാരണം ഞാൻ ഗെയിമൊന്നും കളിക്കാത്തതുകൊണ്ട്. ഇപ്പം ഞാൻ ഈ യൂട്യൂബ്, എഡിറ്റിങ്, ഗെയിമിങ് അതേപോലെ ക്ലാസ് ഒക്കെ കൂടി വന്നിട്ടും എനിക്കൊരു 1.5 days എങ്ങനെയാലും കിട്ടില്ല, ഒരു 1.5 days എങ്ങനെയാലും കിട്ടലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് രാവിലെ ചാർജ് ചെയ്യാനാ, എനിക്ക് നാളെ ഉച്ച വരെ ഒരു വൈകുന്നേരം വരെയൊക്കെ എന്തായാലും കിട്ടും. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിൽ കണ്ട വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചാർജിങ് തന്നെയാണ്. അത് ഞാൻ നിങ്ങൾക്ക് നെഗറ്റീവ് പറയുമ്പോൾ അത് പറഞ്ഞുതരാം. പിന്നെ ഇതിലിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗെയിം കളിക്കുകയാണെങ്കിലും ചാർജ് പെട്ടെന്ന് തീർന്നു പോവുക, അല്ലെങ്കിൽ വാട്സപ്പ് കോൾ ചെയ്യുമ്പോൾ, യൂട്യൂബ് നോക്കുമ്പോൾ, ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ ചാർജ് പെട്ടെന്ന് തീർന്ന് പെട്ടെന്ന് വലിഞ്ഞ് പോവുക, അങ്ങനത്തെ ഒരു പ്രശ്നം ഇത്രയായിട്ട് കാണുന്നില്ല. 12 months ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ ഗെയിമും കളിക്കലുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ സൂപ്പർ സേവിംഗ് ഉണ്ട്, അൾട്രാ സൂപ്പർ സേവിംഗ് മോഡ് വരുന്നുണ്ട്. സൂപ്പർ സേവിംഗ് ഇട്ടാൽ തന്നെ കുറച്ചും കൂടി ബാറ്ററി കിട്ടുന്നുണ്ട്. അപ്പോൾ അൾട്ര ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5% ആണെങ്കിൽ അൾട്ര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം രാവിലെ വരെ ഫോൺ ഓണായി നിൽക്കും, ഫോൺ ഓഫായി പോകില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ബെനിഫിറ്റും കൂടി വരുന്നുണ്ട്.
ഇനി ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ചാർജറും അതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് എല്ലാത്തത് തന്നെയാണ്. ഇത് ചാർജ് ചെയ്യാൻ വെച്ചാൽ എങ്ങനെയാലും ഒരു 2.5-3 മണിക്കൂർ വേണം ചാർജ് ആവാൻ. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്തതിൻ്റെ വലിയൊരു പ്രശ്നം ഞാൻ ഇതിൽ കാണുന്നുണ്ട്. അതന്നെ എനിക്ക് കാര്യമായിട്ട് ഇതിൽ പറയാനുള്ളൂ, കാരണം ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്തതുകൊണ്ട് ഒരു 2.5-3 മണിക്കൂറോളം കുത്തിട്ട് ചാർജ് ആക്കിയിട്ട് വേണം എടുത്തു പോവാൻ. അതും കുറച്ചൊരു ഫാസ്റ്റ് ചാർജിങ് കൊടുത്തൊരു 1.5-1.5 മണിക്കൂർ മാക്സിമം ചാർജ് ആവുകയാണെങ്കിൽ സംഭവം രസമുണ്ടായിരുന്നു. പക്ഷേ ബാറ്ററി വൈസ് എനിക്ക് ഒരു 1-1.5 ദിവസം കിട്ടിയെങ്കിലും ഈ ഒരു ചാർജർ വൈസ് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ക്ലാസ്സിലൊക്കെ പോവുകയാണെങ്കിൽ രാത്രി കുത്തിടേണ്ടി വരും, കാരണം രാവിലെ കുത്തിട്ട് പോകാൻ നടക്കില്ല. 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ചാർജ് നിൽക്കാൻ അറിയുന്നത് ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താ പറയുക, ബാറ്ററി വൈസ് ഇത്ര കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ബാറ്ററി വലിയ പ്രശ്നങ്ങളൊന്നും പറയാനില്ല. ചാർജ് കയറുന്ന ഒരു പ്രശ്നം നോക്കുകയാണെങ്കിൽ ബാക്കി ഒക്കെ ഓക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ ഫേസ് അൺലോക്കിൻ്റെ ഒരു കാര്യമാണ്. ഫിംഗർ പ്രിൻറ്റും ഫേസ് അൺലോക്കും ഒരു പ്രശ്നം ഇതുവരെ കാണിക്കുന്നില്ല. ഇപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. നല്ല സ്പീഡ് തന്നെയാണ്, നല്ല റെസ്പോൺസ് തന്നെയാണ്. നമ്മൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഫിംഗർ പ്രിൻറ്റ് നല്ല ഫാസ്റ്റ് റെസ്പോൺസിങ് നല്ല റെസ്പോൺസ് തന്നെ വരുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ഫേസ് അൺലോക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഫാസ്റ്റിലായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല നമ്മൾ ഫോണൊന്ന് ഓൺ ആക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഫേസ് ഡിറ്റക്ട് ചെയ്ത് ഇതാക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ മാസ്ക് ഇട്ട് നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, ലോ ലൈറ്റിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അങ്ങനെ എല്ലാ സൈഡിൽ നിന്നും ഞാൻ ഫേസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല, ഫിംഗർ പ്രിൻറ്റും ഫേസ് അൺലോക്കും ഇപ്പോഴും പഴയ പോലെ തന്നെ നല്ല സ്പീഡായിട്ട് വർക്കുന്നുണ്ട്. അപ്പോൾ അതും അടിപൊളി തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ വേരിയൻറ്റ് പറയുകയാണെങ്കിൽ 8GB RAM 120GB ഇൻറ്റേർണൽ മെമ്മറിൻ്റെ ഒരു ഫോണാണ് എടുത്തത്. അതന്നെ ആ ഒരു വർഷം മുന്നേ എടുക്കുമ്പോൾ ഇതിനൊരു വില എന്ന് പറയുന്നത് 18,000 രൂപയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പം നമുക്ക് പല ഫോണുകൾ കിട്ടാണ്ട്, അതായത് പ്രൊസസ്സർ വൈസ് നോക്കുമ്പോഴും ഒക്കെ നോക്കുമ്പോഴും ഈ ഒരു പ്രൈസ് റേഞ്ചിന് 732-768 വരെ കിട്ടുന്നൊരു ടൈം എത്തി. പക്ഷേ ഒരു വർഷം മുന്നേ നമ്മളുടെ പോക്കോ M2 Pro ആ ഒരു Redmi 9 ആ ഒരു ടൈമിലൊക്കെ നിൽക്കുന്നൊരു ടൈമാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, പ്രൈസ് ഒരു ഇത്തിരി 1,000-2,000 രൂപ കൂടുതലാണ് ഞാൻ പറയും. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 15,000-15,500 വിൽക്കുകയാണെങ്കിൽ ഇത് ഓക്കെയാണ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ തന്നെ ഇതിന് ചെറിയ ചെറിയ നെഗറ്റീവ്സ് ഞാൻ കാണുന്നത്, ചെറിയ ഹീറ്റിംഗ് പ്രോബ്ലം കാണുന്നുണ്ട്, ചാർജിങ്ങിൻ്റെ പ്രശ്നം കാണുന്നുണ്ട്, ക്യാമറയിൽ ലോ ലൈറ്റിൽ പ്രശ്നം കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വളരെ കുഞ്ഞു പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം എനിക്ക് എൻ്റെ യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള എഡിറ്റിങ്ങും അത്യാവശ്യം ഗെയിമിങ് വാട്സപ്പ് ക്ലാസ് ആയാലും എന്തൊരു കാര്യത്തിനായാലും എനിക്ക് ഈ ഫോൺ ഇപ്പോഴും കണ്ടിന്യൂസ്ലി നല്ല കണ്ടീഷനിൽ കിട്ടുന്നുണ്ട്. 100% ഒരു കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്കിതൊരു പ്രശ്നമല്ല. പക്ഷേ ഗെയിമിങ് കുറച്ച് നോക്കുന്ന, ക്യാമറ നോക്കുന്ന, കുറച്ചും കൂടി ആ ഒരു പെർഫോമൻസ് വൈസ് അങ്ങനെയൊക്കെ നോക്കുന്ന ഒരാളാകുമ്പം ഇത് അവർക്ക് കുറച്ച് ഒരു പ്രശ്നം കാണിക്കും, ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണിക്കും. അപ്പോൾ ഇത് 2 കാറ്റഗറി ആൾക്കാരുടെ പ്രശ്നമാണ്. അപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ അപ്പം നല്ലൊരു ഗെയിം കളിക്കുന്ന ഒരാളാണെങ്കിൽ 732 നിർത്തിയിട്ട് കാര്യമില്ല. PUBG പോലുള്ള ഗെയിം ഓരോ ദിവസം ഡെവലപ്പായി കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ BGMI, PUBG, COD ഇതൊക്കെ ആയാലും ഓരോ ദിവസം ഡെവലപ്പായി നിൽക്കുന്ന ഗെയിമാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് കൂടുന്നതിനനുസരിച്ച് പ്രൊസസ്സർ എത്ര കൂട്ടുന്നു അത്രത്തോളം നല്ലതാവുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ തന്നെ എൻ്റെ ഒരു സാധാ യൂസേജ് ഗെയിമിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ അല്ലാത്ത നോക്കുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അന്ന് ഇത്രയും ഈ ഒരു ഫോൺ ഇത്ര വളരെ മോശമാണ്, ഇതിൻ്റെ പ്രൊസസ്സർ ഭയങ്കര മോശമാണ്, അത് മോശമാണെന്നൊന്നും പറയുന്നത് ഇപ്പോഴും ഞാൻ യോജിക്കുന്നില്ല. കാരണം എനിക്കിത് കംഫർട്ടാണ്. ഇനിയിപ്പോൾ ഇതിൽ പലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഈ വീഡിയോ അത്യാവശ്യം ആളുകൾ കണ്ട് കഴിഞ്ഞ് അത്യാവശ്യം റെസ്പോൺസ് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ആളുകൾക്ക് ഇപ്പോഴും ഇത് കംഫോർട്ടാണ്, എത്ര ആളുകൾക്ക് ഉപയോഗിച്ചിട്ട് കംഫോർട്ട് കുറവുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കമ്പാരിസണിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോണിന് എത്രത്തോളം ഇത്ര നെഗറ്റീവ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഞാൻ MI 11X റിവ്യൂ ചെയ്തു, Redmi Note 10 Pro ചെയ്തു, അത് എന്നൊക്കെ പറയുന്നത് Snapdragon 768 870 വരുന്ന ഫോണുകളാണ്. അതിൽ വരെ ഗെയിം കളിച്ചിട്ട് ഹീറ്റിംഗ് പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അതിൽ ക്യാമറ നോക്കുമ്പം ചെറിയ സാച്ചുറേഷൻ കോൺട്രാസ്റ്റൊക്കെ കൂടി നമ്മളെ സാധാ നാച്ചുറലായിട്ട് കിട്ടുന്ന ഇമേജിൽ കുറച്ചും കൂടി സാധനങ്ങൾ കുത്തിക്കയറ്റിയിട്ട് കുറച്ചും കൂടി ഒരു ഇതാക്കിയിട്ട് കുറച്ചും കൂടി ഇതാക്കിയിട്ടാണ് ക്യാമറ വരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അതിലും കാണിക്കുന്നു. പക്ഷേ അതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി വരുമ്പോൾ 33W ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കുമ്പോഴും കുറച്ച് പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ അതിലും കാണുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഈ ഒരു ഫോണിൽ നോക്കുമ്പോഴും പോസിറ്റീവും അതേപോലെ നെഗറ്റീവും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സാധനം വാങ്ങിയിട്ട് അതിൻ്റെ കംപ്ലീറ്റ് നെഗറ്റീവ് സൈഡ് നോക്കാതെ അത് യൂസ് ചെയ്ത് നോക്കി അത് എത്രത്തോളം നമുക്ക് കംഫോർട്ടാണെന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഞാനത് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ എനിക്കതൊന്നും ഞാൻ നല്ലൊരു പ്രശ്നമല്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ വാങ്ങിയ ഒരു ടൈമിലും ആ ഒരു ടൈം വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു ആവശ്യത്തിനൊക്കെ അത് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോയുടെ ലെങ്ത് ഇത്തിരി കൂടിയെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങൾ ഫുള്ള് കണ്ടി തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തരുമ്പോൾ നിങ്ങൾ തീർച്ചയായും വീഡിയോ ശ്രദ്ധിച്ചായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.
I will follow you in the description. 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 I